സിവിലിൽ വർക്ക് ചെയ്യുന്നു. 8 വർഷത്തോളമായി ഞാൻ BSFലാണ്. ഈ 8 വർഷത്തോളം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അതിന് മുന്നേയും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന RMA എന്ന റേഷൻ മണി അലവൻസ്, ഞങ്ങളുടെ ഫുഡിൻ്റെ അലവൻസ് 7 ശമ്പള കമ്മീഷൻ നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവിറക്കി. ഏകദേശം 3000 രൂപയോളം വരും ഈ അലവൻസ്. ഞങ്ങൾക്ക് കിട്ടി ഇപ്പോൾ സ്പെഷ്യൽ ഡ്യൂട്ടി അലവൻസ് എന്ന ഒരു അലവൻസ് കിട്ടുന്നുണ്ട്. അത് എല്ലാവർക്കും കിട്ടുന്നില്ല, ചില ഏരിയകളിൽ മാത്രമാണ് കിട്ടുന്നത്. ആ ഏരിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അലവൻസ് ആർക്കൊക്കെ കിട്ടുന്നോ അവർക്കാണ് ഈ നിർത്തലാക്കിയത്. സുഹൃത്തുക്കളെ, ഈ നാടും നഗരവും എല്ലാം വിട്ട് ജീവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക്, പട്ടാളക്കാർക്ക്, ഇത് നിർത്തലാക്കിയിട്ട് വേണോ ഇന്ത്യൻ സർക്കാരിനെ ഖജനാവ് നടത്തലാക്കാൻ അല്ല നടപ്പിലാക്കാൻ? അത്രയ്ക്കും പാപ്പരാസിയായി പോയോ ഇന്ത്യൻ ഗവൺമെൻറ്? രാവെന്നോ പകലെന്നോ ഇല്ലാതെ മഴയത്തും വെയിലത്തും മഞ്ഞത്തും ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു, ഉറക്കമൊഴിച്ച് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾക്കോ 2004 ശേഷം പെൻഷൻ ഇല്ല. പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ പെൻഷൻ നിർത്തലായിക്കൊണ്ട് 2004 ഉത്തരവിറക്കി. വെറും 5 വർഷം സർക്കാരിനെയും ജനങ്ങളെയും പറ്റി ജീവിക്കുന്ന MPക്കും MLAക്കും പെൻഷൻ കൊടുക്കുന്നു, ഞങ്ങൾക്കില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ, 5 വർഷം മാത്രം ഭരിച്ചു പോകുന്ന അവർക്കാണോ പെൻഷൻ കൊടുക്കേണ്ടത്? 20 വർഷം വീടെന്നോ കുടുംബമെന്നോ ഇല്ലാതെ ഇവിടെ വന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കാണ് പെൻഷൻ കൊടുക്കേണ്ടത്? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്തുകൊണ്ടാണ് ഈ മുഖം മറച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പേരോ കാര്യങ്ങളോ വ്യക്തമാക്കാത്തതെന്ന്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, എൻ്റെ ഒരു സഹോദരൻ, BSFൽ ഉണ്ടായിരുന്ന സഹോദരൻ തേജ് ബഹദൂറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. അയാൾ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ പേരോ നാടോ ഒന്നും വ്യക്തമാക്കാത്തത്, എൻ്റെ മുഖം പോലും ഞാൻ മറച്ചത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യരുത്. അതല്ല, ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യൂ. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാം ഒരാളെങ്കിലും, ഒരു പട്ടാളക്കാരനെങ്കിലും, അവരോട് ചോദിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യൂ പ്ലീസ്. ജയ് ഹിന്ദ്.